ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. യേശുവിനെ അമ്മയായ മറിയമ്മിനോടുകൂടി കണ്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:11. യേശുവിനെ ആദ്യം കണ്ടെത്തുന്നത് മറിയമ്മിനോടും യോസഫിനോടുമൊപ്പമാണ്. അദൃശ്യനായ ദൈവം മനുഷ്യനായപ്പോൾ അവൻ കാണപ്പെടുന്നത് കാണപ്പെട്ട ദൈവമായ അമ്മയോടുകൂടി. ഒരു സൂക്തമുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇത് പറയുന്നത് പോലെ ദൈവികത നാം ആദ്യം തൊട്ടറിയുന്നത് മാതാപിതാക്കളിലൂടെയാണ്. സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും യേശു പഠിച്ചത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയാകണം. കേവലം വാക്കുകൾ കൊണ്ട് ചമയം സൃഷ്ടിക്കുവാൻ സാധിക്കാത്ത മനസ്സിൻ്റെ വികാരം ഏതോ അതാണ് അമ്മ എന്ന് പ്രഗത്ഭ സാഹിത്യകാരനായ KP അപ്പൻ മാതാവിനെ സംബന്ധിച്ചുള്ള തൻ്റെ പുസ്തകത്തിൽ മധുരമീ ജീവിതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നൈസർഗിക ഭാവ പ്രകടനങ്ങളാണ് ഒരു മാതാവിനുള്ളത്. നമ്മുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെ പഠന കളരികളാകട്ടെ. രണ്ടാമതായിട്ട്, മറിയാം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നു. ജീവിതത്തിലെ ഓരോ സംഭവവും ദൈവ പദ്ധതിയുടെ വെളിപ്പെടുത്തലായി അവൾ കണ്ടു. അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ പിന്നിൽ ദൈവ ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ദുർഘടങ്ങളായ യാത്രയിൽ ക്രിസ്തു നമുക്ക് തരുന്ന കരുതൽ വിളക്കാണ് പരിശുദ്ധ അമ്മ. സാങ്കേതിക വിദ്യകൾ കൊണ്ട് ദൂരത്തെ നാം കീഴടക്കുന്നുണ്ട് എങ്കിലും സമീപസ്ഥരായ നമ്മുടെ ഭവനാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അകൽച്ചയിലാണ്. പെട്ടെന്ന് നിഗമനങ്ങളിൽ എടുത്തുചാടി പ്രവർത്തിക്കാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശ്വാസവീഥിയിലെ തീർത്ഥാടകരാകുവാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുന്നാളിൻ്റെ എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു.